അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. എനിക്ക് ചോദിക്കാനുള്ളത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഇന്നലെ ഇവിടെ സംസാരിച്ച വിഷയം തന്നെയാണ് സൂഫിസം. ഇപ്പം സൂഫിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും ഇസ്ലാമിനേറ്റ് കൂട്ടിക്കുഴച്ച് പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷേ ക്യാമ്പസുകളിലൊക്കെ വലിയൊരു തെറ്റിദ്ധാരണ പോലെ തന്നെ ഇസ്ലാമിൻ്റെ ഒരു സബ് ടോപ്പിക്കായിട്ടാണ് സൂഫിസത്തിന് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ സൂഫിസത്തിൻ്റെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ എന്താണ്? പിന്നെ മ്യൂസിക്കിൻ്റെതാണ്. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹറാമാണ്. അത് ഇസ്ലാമിലെ ഹദീസുണ്ട്, നമുക്ക് അതിനെ കറക്റ്റ് തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ക്യാമ്പസിൽ തിരിച്ചൊരു ന്യായം പോലെ പറഞ്ഞു, പ്രകൃതിയിലെ മരങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, പുഴ അല്ലെങ്കിൽ കടലുകൾ അലയടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ റിതം പ്രകൃതിയിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, അതൊരു തരത്തിൽ മ്യൂസിക്കാണ്. അപ്പം എന്തുകൊണ്ടാണ് പിന്നെ എന്നാൽ അള്ളാഹിൻ്റെ സൃഷ്ടിയാണല്ലോ എല്ലാം. അപ്പം അതിൽ തന്നെ ഈ സംഭവങ്ങളെല്ലാം പ്രകൃതിയിൽ തന്നെ ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ മനുഷ്യന്മാർക്ക് അത് ഉണ്ടാക്കിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മ്യൂസിക് ഹലാലായിക്കൂടാ? അപ്പം ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. രണ്ട് ചോദ്യങ്ങളാണ് സഹോദരി ഉന്നയിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് സൂഫിസം എന്ന് പറയുന്ന ആത്മീയ പ്രസ്ഥാനം, അത് ഇസ്ലാമിൻ്റെ ഒരു ഉപവിഭാഗമായി അല്ലെങ്കിൽ ഇസ്ലാമിനുള്ളിലുള്ള ഒരു വ്യാഖ്യാനമായി അവതരിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ മാനവികമായ വ്യാഖ്യാനമായി അവതരിപ്പിക്കപ്പെടുന്നു, ലോകത്ത് മുഴുവൻ അത് സൗന്ദര്യവൽക്കരിക്കപ്പെടുന്നു, അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു, ക്യാമ്പസുകളിലെല്ലാം അതിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഈ പദങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ സൂഫിസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇംഗ്ലീഷ് വാക്കാണ്, ഈ പദങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് പ്രത്യേകമായ അർത്ഥങ്ങളിലാണ്. നമ്മൾ ഇസ്ലാമിക പാരമ്പര്യം പരിശോധിച്ചാൽ തസവ്വുഫ് എന്നറിയപ്പെട്ട ഒരു ഒരു പിന്നെ സവിശേഷമായ ഒരു തലം, ഒരു ഇസ്ലാമിക വിജ്ഞാന ശാസ്ത്രം എന്ന നിലക്ക് മുസ്ലിം ലോകത്ത് നമ്മൾ കുറച്ച് നൂറ്റാണ്ടുകൾ പിറകിലേക്ക് പോയാൽ അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക് നോളേജ് ഡിസിപ്ലിനും അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത്, ഇസ്ലാമിന് പല തലങ്ങളുണ്ട് നമുക്കറിയാം, അവിടെ നമ്മൾ നിർവഹിക്കേണ്ട ആരാധനകളുണ്ട്, നമ്മളുടെ വ്യവഹാരങ്ങളുണ്ട്, നമ്മൾ പിന്തുടരേണ്ട നിയമങ്ങളുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കുക എന്നതാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചീത്ത വികാരങ്ങൾ ഒഴിവാക്കുക എന്നതാണ്, നമ്മളുടെ ഹൃദയം പൂർണ്ണമായി അള്ളാഹുവുമായി ബന്ധപ്പെട്ട സ്മരണകളിൽ ബന്ധിതമായിരിക്കുക എന്നതാണ് ഇസ്ലാം കൊണ്ട് ഒരാൾക്ക് ലഭിക്കേണ്ട ഏറ്റവും ഉയർന്ന ആത്മീയമായ ഔന്നത്യം. ആ ആത്മീയമായ ഔന്നത്യം നമ്മൾക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയും? നമ്മൾ നമ്മളുടെ പുറമേക്കുള്ള പ്രവർത്തനങ്ങൾ നന്നാവുക എന്നതിനപ്പുറത്ത് ആ പ്രവർത്തനങ്ങൾ നന്നാകുന്നതിനോടൊപ്പം നമ്മുടെ ഹൃദയത്തെ കൂടി നല്ലതാക്കാൻ, സംസ്കരിക്കപ്പെട്ടതാക്കാൻ നമ്മൾക്ക് എങ്ങനെ കഴിയും എന്ന വിഷയത്തിലുള്ള അന്വേഷണങ്ങളും ചർച്ചകളുമാണ് പൊതുവിൽ ഇസ്ലാമിക പാരമ്പര്യത്തിൽ തസവ്വുഫ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾക്കറിയാം, പിൽക്കാലത്ത് മുസ്ലിം ഭരണകൂടങ്ങളുടെ കീഴിൽ ഇസ്ലാമിക സാമ്രാജ്യം വളരെ വിപുലമായി, സമ്പത്ത് മുസ്ലിങ്ങൾക്കിടയിൽ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അവിടെ പഴയ കാലത്ത് ദാരിദ്ര്യം നിലനിന്ന സമയത്തിൽ നിന്ന് വ്യത്യസ്തമായി മതത്തിൻ്റെ ജീവൻ ചോർന്നു പോവുകയും അത് കേവലം ചില ചടങ്ങുകളിലേക്ക് പരിമിതപ്പെടുകയും മനുഷ്യരുടെ മനസ്സ് ഭൗതിക പ്രമത്തമാവുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്നും ആ മനസ്സിനെ പരലോകത്തിലേക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിലേക്കും തിരിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട് എന്നും അതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ആവശ്യമുണ്ട് എന്നുമെല്ലാമുള്ള നിലപാടുകൾ വളർന്നു വരികയും ചില ഗുരുക്കന്മാരുടെ കീഴിൽ വളരെ പ്രതിപാദനരായ, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് തർബിയത്തും തസ്കിയത്തും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന നല്ല കൽബിൻ്റെ ആത്മീയമായ ഔന്നത്യത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്ന ഉസ്താദുമാരുടെ കീഴിൽ എങ്ങനെ മനസ്സ് നന്നാക്കാം എന്ന വിഷയത്തിലുള്ള ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളുമെല്ലാം നടക്കുകയും ചെയ്തു. ഇതാണ് ശരിക്ക് തസവ്വുഫിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു തുടക്കത്തിൽ നിന്ന് അത് എങ്ങോട്ടാണ് വികസിച്ചു പോകുന്നത് എന്നതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ സൂഫിസം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ തസവ്വുഫ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഉള്ളടക്കത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് മിസ്റ്റിസിസമാണ്.
മിസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നിഗൂഢവാദം എന്നൊക്കെ സാധാരണ നിലക്ക് മലയാളത്തിൽ അതിന് അർത്ഥം പറയും. അതിന് വളരെ ചുരുക്കി നമ്മളത് പറഞ്ഞാൽ അതിൻ്റെ ഒരു 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 എസെൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആത്മാവ് തന്നെയാണ്. ഇതാണ് മിസ്റ്റിസിസത്തിൻ്റെ, മിസ്റ്റിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഉള്ളിൽ എന്നല്ല, ലോകത്ത് എല്ലാ മതസമൂഹങ്ങളിലും മത പാരമ്പര്യങ്ങളിലും ഇതേപോലെയുള്ള പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഭാരതീയ ദർശനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൽ സന്യാസവുമായി ബന്ധപ്പെട്ട് മിസ്റ്റിക്കായ ധാരകൾ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ ജൂഡിയോ ക്രിസ്ത്യൻ ട്രഡീഷൻ പരിശോധിച്ചാൽ യഹൂദ പാരമ്പര്യത്തിലും ക്രൈസ്തവ പാരമ്പര്യത്തിലും ഈ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ പേർഷ്യ പരിശോധിച്ചാൽ പേർഷ്യയിൽ ഇതിൻ്റെ ശക്തമായ പാരമ്പര്യം വളർന്നു വന്നിട്ടുണ്ട്, അങ്ങനെ പലതും വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇസ്ലാമിക സമൂഹത്തിൽ തസവ്വുഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി നിലനിന്നവരിൽ ചിലർ ഈ മിസ്റ്റിക് ട്രഡീഷനുകളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ഈ ഹിന്ദു മിസ്റ്റിക് ട്രഡീഷനിലും ക്രിസ്ത്യൻ മിസ്റ്റിക് ട്രഡീഷനുകളിലുമൊക്കെ ഉണ്ടായിരുന്ന കുറേ ആശയങ്ങളെ അവർ സ്വാംശീകരിക്കുകയും ആ ആശയങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതോടുകൂടിയാണ് നമ്മൾ ഇന്ന് സൂഫിസം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന ഈ ചിന്താധാര ഉണ്ടാകുന്നത്. അതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ ആത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ പടച്ചോൻ തന്നെയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ആത്മാവ് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഇവിടെ വിരുന്നു വന്നതാണ് നമ്മുടെ ആത്മാക്കൾ. ഇതാണ് ആ സിദ്ധാന്തത്തിൻ്റെ ഒരു രത്ന ചുരുക്കം. നമ്മൾ ഭാരതീയ അദ്വൈതം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വിശദാംശവും അത് തന്നെയാണ്. നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അവിടെ ദൈവത്തിന് ഭൂമിയിലുള്ള ജീവിതം എങ്ങനെയാണ് എന്ന് അനുഭവിക്കണമെന്ന ആഗ്രഹമുണ്ടായതുകൊണ്ട് മനുഷ്യരുടെ രൂപത്തിൽ ആത്മാക്കൾ ആത്മാവായി അത് ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുക. അതുകൊണ്ട് തന്നെ നമ്മളൊരു മനുഷ്യനാണ് എന്നും നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് എന്നുമെല്ലാം ഉള്ളത് നമ്മുടെ കേവലമായൊരു പ്രതീതി മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പടച്ചോൻ തന്നെയാണ്, യഥാർത്ഥത്തിൽ നമ്മൾ ദൈവം തന്നെയാണ്. പക്ഷേ ഈ ദുന്യാവിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭയിൽ അത് നമ്മൾ മറന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആ ദുന്യാവിൽ നിന്ന് നമ്മുടെ കണ്ണ് തിരിച്ച് നമ്മളുടെ അകത്തേക്ക് നമ്മൾക്ക് സൂക്ഷ്മമായി നോക്കാൻ കഴിഞ്ഞാൽ, ആ നോക്കാൻ കഴിയുന്നൊരവസ്ഥക്കാണ് സാധാരണ ഒരു ധ്യാനം മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ്, നമ്മുടെ സത്ത എന്ന് പറയുന്നത് അള്ളാഹു തന്നെയാണ്, നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആത്മാവ് തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിയലാണ് യഥാർത്ഥത്തിൽ ആത്മീയതയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഹൃദയത്തെ സംസ്കരിക്കുക എന്ന് പറയുമ്പോൾ ആ ഹൃദയ സംസ്കരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന വിധാനം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അള്ളാഹു എന്ന് തിരിച്ചറിയലാണ്. ഇതാണ് സൂഫിസം മുസ്ലിം സമൂഹത്തോട് പറയാൻ ശ്രമിച്ചതും പഠിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ. അപ്പോൾ അതിനുവേണ്ടി അത് എളുപ്പമുള്ളൊരു പണിയല്ല. ഇപ്പോൾ ഭാരതത്തിൽ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്താൽ അദ്വൈതപരമായ ആത്മീയ സാക്ഷാത്കാരത്തിന് വേണ്ടി ധ്യാനിക്കുന്ന കുറേ സന്യാസിമാരെ കണ്ടെത്താൻ പറ്റും. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇത് ഭയങ്കര കഠിനമായൊരു പ്രോസസ്സാണ്, അതിന് അവർക്കൊരു ഗുരു വേണം, ആ ഗുരുവിൻ്റെ കീഴിൽ ആ ഗുരു പറയുന്ന സാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് ചിട്ടയോടുകൂടി പരിശ്രമിച്ച് 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 നമ്മൾ ആരാണ് എന്നതിനെ പറ്റിയുള്ള മിഥ്യയായ നമ്മളുടെ ബോധങ്ങളിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്ന് നമ്മൾ അള്ളാഹുവാണ് അല്ലെങ്കിൽ നമ്മൾ ദൈവമാണ് നമ്മൾ പരബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റാണ് നമ്മളെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം. അതിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ പറയാം. അത് ക്രിസ്ത്യൻ മിസ്റ്റിക് ട്രഡീഷനിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് സാധാരണ അഹം ബ്രഹ്മാസ്മി എന്ന് ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ തത്വമസി എന്നൊക്കെ പറയുന്ന ഞാനും നീയുമൊക്കെ ദൈവം തന്നെയാണ് എന്നുള്ള നിലപാട് അതാണ്. ഇതേപോലെ മുസ്ലിം സമൂഹത്തിലേക്ക് ഈ മിസ്റ്റിക് ട്രഡീഷനെ കൊണ്ടുവന്ന ആളുകൾ അവർ മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിനുവേണ്ടി ചില പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ആ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ഗുരു ഉണ്ടാവും, ആ ഗുരു ഒരു മിസ്റ്റിക്കായിരിക്കും, അയാൾ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളായിരിക്കും, അയാളുടെ കൂടെ ഇരിക്കുന്ന ആളുകളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കും, അയാളുടെ നിർദ്ദേശങ്ങൾ അവർ പൂർണ്ണമായി അനുസരിക്കും. അപ്പോൾ അയാൾക്ക് ഈ നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിലുള്ള അറിവ് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ മിസ്റ്റിക്കുകൾ പറയാം, അയാൾ ഈ ഒരവസ്ഥയിൽ എത്തിയത് കൊണ്ട് അയാൾക്ക് ദിവ്യമായ മാർഗത്തിലൂടെ വെളിപാടുകൾ കിട്ടുന്നു എന്നാണ്. അയാൾ ഏറ്റവും ഉയർന്ന ആത്മീയമായ ഒരു ഔന്നത്യത്തിലായതുകൊണ്ട് നമ്മൾക്ക് കിട്ടാത്ത തരത്തിലുള്ള അറിവുകൾ അയാൾക്ക് കിട്ടുന്നു, ആ അറിവുകൾ വെച്ചുകൊണ്ട് അയാൾ നമ്മൾക്ക് ഇത് പറഞ്ഞു തരുന്നു എന്നാണ് പറയുക. അങ്ങനെ അയാൾ എത്തിപ്പെട്ട ആത്മീയമായ ഔന്നത്യത്തിലേക്ക് നമ്മളെ കൂടി കൊണ്ടുപോകുന്നു. ഇതിനാണ് സാധാരണ നിലക്ക് ത്വരീഖത്തുകൾ എന്ന് പറയുന്നത്. ത്വരീഖത്തുകൾ എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സൂഫി ത്വരീഖകൾ മുസ്ലിം ലോകത്ത് രൂപപ്പെട്ടതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അങ്ങനെ സൂഫി ത്വരീഖകൾ വ്യാപകമായി അത് മുസ്ലിം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പടർന്നുപോയി.
അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. ഒന്നാമതായി നമ്മൾ എങ്ങനെയാണ് ആത്മീയമായ ഔന്നത്യം പ്രാപിക്കേണ്ടത് എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉത്തരങ്ങൾ പഠിക്കുന്നതിന് പകരം, ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഉത്തരങ്ങൾ പഠിക്കുന്നതിന് പകരം, ഇതേപോലെയുള്ള മിസ്റ്റിക് ട്രഡീഷനുകളെ ആശ്രയിക്കുകയും മതപരമായ ജ്ഞാനം അവിടെ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്ന പതനത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ അവിടെ സ്വാഭാവികമായും ഭീകരമായ അബദ്ധങ്ങളിലേക്ക് അവർ എടുത്തെറിയപ്പെട്ടു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ എന്ന് പറയുന്നത് പോലെ ഇവർക്ക് കെഷ്ഫ് ഇൽഹാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ രീതിയിലുള്ള വെളിപാടുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതിന് പകരം ഇവരെ പിന്തുടർന്നാൽ മതി എന്ന സിദ്ധാന്തം ചമക്കപ്പെട്ടു. അതുകൊണ്ട് ദീനിന് വിരുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത കുറേയേറെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഉണ്ടായി. രണ്ടാമതായി നമ്മളെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നും അള്ളാഹുവിനെ ഇബാദ ചെയ്യലാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും ആ ഇബാദ ഏറ്റവും നിഷ്കളങ്കമായി ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണ് ആത്മീയമായ സാക്ഷാത്കാരമെന്നും പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് വിജയം എന്നുമെല്ലാമുള്ള ഇസ്ലാമിക പാഠങ്ങളുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് നമ്മളെന്ന് പറയുന്നതും അള്ളാഹു എന്ന് പറയുന്നതും ഒരേ സത്തയാണ് എന്ന് പറയുന്ന ബഹുദൈവാരാധനാപരമായ തീർച്ചയായും ഇസ്ലാമിന് പുറത്തു നിന്നുള്ള മിസ്റ്റിക് പാരമ്പര്യങ്ങളിൽ നിന്ന് കടന്നു വന്ന ധാരണ ഏറ്റെടുക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നതിൻ്റെ രത്ന ചുരുക്കം. അതിൽ നിന്നാണ് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ ത്വരീഖത്തുകളുടെ ശൈഖുമാർക്ക് ദിവ്യശക്തികളുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. പിന്നെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. നമ്മളിപ്പോൾ ഇസ്തിഗാസ എന്നൊക്കെ പറയുന്ന പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഇപ്പോൾ ലോകവ്യാപകമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് സൗന്ദര്യവൽക്കരിക്കപ്പെടുന്നു. സൂഫി മ്യൂസിക്കിൻ്റെ സദസ്സുകൾ ഉണ്ടാകുന്നു. ആ സൂഫി മ്യൂസിക് സദസ്സുകളിൽ ആലപിക്കപ്പെടുന്ന വരികൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ കൃത്യമായി പറയുന്നത് ഇത് തന്നെയാണ്. ഖുർആനിലും ഹദീസിലുള്ള കാര്യങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ശക്തി പോരാ. അതിൻ്റെ പുറത്ത് ചില ഗുരുക്കന്മാരടുത്തു നിന്ന് പോയിട്ട് കിട്ടുന്ന തത്വങ്ങളാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ തത്വങ്ങളാണ് നമ്മളെ അദ്വൈതപരമായ ആത്മീയ സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോവുക. അതിൽ എത്തിപ്പെട്ടാൽ അതിൻ്റെ ലഹരി തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ജീവിച്ചതൊന്നും ഇസ്ലാമിൻ്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ടല്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും എന്ന് പഠിപ്പിക്കുന്ന, ധ്വനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെയും അള്ളാഹുവുമായുള്ള ലയനത്തിൻ്റെയും എല്ലാം സൗന്ദര്യം വർണ്ണിക്കുന്ന വരികളാണ് ഈ സൂഫി മ്യൂസിക് സദസ്സുകളെല്ലാം ആലപിക്കപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ കേരളത്തിൽ സൂഫി മ്യൂസിക് എന്ന് പറയുന്നത് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. അത് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന സദസ്സുകളിൽ നിങ്ങൾ നോക്ക്. അതിൽ മുസ്ലിം കവികളുടെ കവിതകൾക്കൊപ്പം ഗാനങ്ങൾക്കൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ കൂടി പലപ്പോഴും പാടി പറയുന്നു. അതെന്തുകൊണ്ടാണ്? ശ്രീനാരായണ ഗുരു ഇതേപോലൊരു മിസ്റ്റിക്കാണ്. അവിടെ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളൊരു സാധനമല്ലത് ഈ മിസ്റ്റിസിസം എന്ന് പറയുന്നത്. അത് ലോകത്തെ വേറെ മതസമൂഹങ്ങളിലുള്ളതാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരുവിൻ്റെ ദൈവദർശനം എന്ന് പറയുന്നത് നിരുപാധികം ഇതിനുള്ളിൽ സ്വീകാര്യമാകുന്നത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ പരിശുദ്ധ ഖുർആനിൽ നിന്നോ വന്നതല്ലാത്ത ഒരാശയത്തിന് ഇസ്ലാമിൻ്റെ കുപ്പായം അണിയിച്ചുകൊണ്ട് അതിനെ പിന്നെ ഖുർആനിലേക്കും ഹദീസിലേക്കും അങ്ങോട്ട് ബാക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത ആശയങ്ങൾ വ്യാഖ്യാനിച്ചൊപ്പിച്ചുകൊണ്ട് ഈ മിസ്റ്റിസിസത്തിന് അനുരൂപമാക്കുകയാണ് യഥാർത്ഥത്തിൽ സൂഫിസം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ സൂഫിസം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഈ പ്രസ്ഥാനം, ഈ വിഭാവനം, ഈ ധാര എന്ന് പറയുന്നത് അസ്വീകാര്യമാണ്. അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച്, അതിൻ്റെ അബദ്ധങ്ങളെക്കുറിച്ച് സമൂഹത്തോട് പറയേണ്ടതാണ്. അത് എല്ലാ കാലഘട്ടത്തിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. രണ്ടാമത്തെ കാര്യം കർമ്മശാസ്ത്രപരമായ ചോദ്യമാണ്. അവിടെ മ്യൂസിക് എന്ന് പറയുന്നത് ഇസ്ലാമിൽ എന്തുകൊണ്ട് ഹറാമാണ്, പ്രകൃതിയിൽ ശബ്ദങ്ങളില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മ്യൂസിക് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മ്യൂസിക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബ്ലാങ്കറ്റ് ടേമാണ്. അതിൻ്റെ പരിധിയിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ സംഗീതം മ്യൂസിക് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലെ ചില കാര്യങ്ങൾ ഇസ്ലാമികമായി നിഷിദ്ധമാണ് എന്നാണ് ചില പണ്ഡിതന്മാർ കർമ്മശാസ്ത്രപരമായ അഭിപ്രായപ്പെടുന്നത്. അവിടെ ഒറ്റ കാര്യം മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താന്ന് ചോദിച്ചാൽ, ഫിഖ് എന്ന് പറയുന്നത്, ആ ഫിഖിനൊരു ഉസൂലുണ്ട്. ആ ഉസൂല് അല്ലെങ്കിൽ നിർദ്ധാരണ തത്വങ്ങൾ എന്ന് പറയും. നമ്മൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഒരു മതവിധി പറയുന്നത് അതിൻ്റേതായൊരു യുക്തിയിൽ നിന്നുകൊണ്ടാണ്, ഇസ്ലാമിക കർമ്മശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ ഒരു യുക്തിയിൽ നിന്നുകൊണ്ടാണ്. അവിടെ നമ്മളുടെ കേവല യുക്തിക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. നമ്മളൊരു കാര്യം പ്രോഹിബിറ്റഡ് ആണ്, പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ ആ കാര്യമോ ഈ കാര്യമോ എന്ന് ചോദിച്ചിട്ട് നമ്മളുടെ കേവല യുക്തി കൊണ്ട് ഉന്നയിക്കുന്ന മറു ചോദ്യങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഇത് ഹറാമാണോ ഹലാലാണോ എന്നല്ല ഞാൻ പറയണത്. ഞാൻ പറയണത് അത് ഒരു ഫിഖ്ഹി പെർസ്പെക്റ്റീവിൽ പറയേണ്ട കാര്യമാണെന്നാണ്.
അത് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറയേണ്ടതാണ്, അതിൻ്റെ വിധി. പക്ഷെ ആ വിധി എന്ന് പറയുന്നത് ഫിഖ്ഹിന്റെ ഉസൂൽ വെച്ച് പറയേണ്ട കാര്യമാണ്. അവിടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ മ്യൂസിക് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പലതും ഇസ്ലാമിൽ ഹറാമല്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. പക്ഷേ ചില ഇൻസ്ട്രുമെൻറ്റുകൾ അത് ഇസ്ലാമികമായി നിഷിദ്ധമാണ് എന്ന് ചില പണ്ഡിതന്മാർ വിധി നൽകുന്നത് കർമ്മശാസ്ത്രപരമായിട്ടാണ്, കർമ്മശാസ്ത്രത്തിൻ്റെ ഉസൂലുകൾ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ ചർച്ച നടക്കേണ്ടത്, ഡിസ്കഷൻ നടക്കേണ്ടത് അതേ ഉസൂലുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ ഖുർആൻ വെച്ചുകൊണ്ട്, ഹദീസുകൾ വെച്ചുകൊണ്ട്, നിർധാരണ തത്വങ്ങൾ വെച്ചുകൊണ്ട്, മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നടക്കേണ്ട ഒരു ചർച്ചയാണത്. അതിൽ ഏതൊക്കെയാണ് ഹലാൽ ഹറാം എന്ന കാര്യം ഫിഖ്ഹിൽ ആഴമുള്ള പണ്ഡിതന്മാർ പറയേണ്ടതാണ്. അവിടെ മ്യൂസിക്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ഹറാമാവുക എന്ന് പറയുന്നത് ഇസ്ലാമികമായ അസംഭവ്യമായൊരു കാര്യമല്ല. അതിനെ നമ്മൾ കേവലമായി നമ്മളുടെ യുക്തി വെച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ അടിസ്ഥാനപരമായി സൂചിപ്പിക്കാനുള്ളത്.